ഹായ് ഫ്രണ്ട്സ്, വിവോയുടെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ V25 5G. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V25 5G എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.44 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഫോണിൽ പഞ്ച് ഫോൺ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 156 grams ആണ്. തിക്നെസ് 7.7 mm. ഈ ഒരു ഫോണിൽ കളർ ചേഞ്ച് ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വെയിലടിക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിൽ കളർ ചേഞ്ച് ആവും. അതുപോലെ വെയിലത്ത് കൊണ്ട് ഈ ഫോണിന്റെ ബാക്കിൽ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഇത് ഫോണിന്റെ ബാക്കിൽ പതിയും. ഫോണിന്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. എലഗന്റ് ബ്ലാക്ക്, സഫറൻ ബ്ലൂ. കളർ ചേഞ്ചിങ് ഫീച്ചർ വരുന്നത് ബ്ലൂ വേരിയന്റിലാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 900 എന്ന ഒക്ടോകോർ പ്രോസസ്സറായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു 5G ഫോണാണ്. അതുപോലെ ഈ ഒരു ഫോൺ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന ഫീച്ചറും വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ കുറവായിരിക്കും. ഗെയിമിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാനാകും. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB 12GB 256GB വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ എക്സ്റ്റൻഡ് റാം എന്ന ഫീച്ചറും വരുന്നുണ്ട്. അതുപോലെ LPDDR4X റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. മെമ്മറി നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഫോണിൽ ഡ്യുവൽ സിമ്മും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 64MP F1.7 അപ്പാർച്ചർ വരുന്ന മെയിൻ ക്യാമറയും 8MP F2.2 അപ്പാർച്ചർ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2MP F2.4 അപ്പാർച്ചർ വരുന്ന മാക്രോ ലെൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഓട്ടോ ഫോക്കസ് എന്ന ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50MP F2 അപ്പാർച്ചർ വരുന്ന സെൽഫി ക്യാമറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 4K വീഡിയോ സപ്പോർട്ടുണ്ട്. ഡ്യുവൽ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് വ്യൂവും ബാക്ക് വീഡിയോയും ഒരു സമയത്ത് വീഡിയോ എടുക്കാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4500mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 44W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത് 8GB 128GB പ്രൈസ് വരുന്നത് 27,999 ആണ്. 12GB 256GB പ്രൈസ് വരുന്നത് 31,999. September 15 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. എന്നാലും ഈ ഒരു ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് മാറ്റി പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ആ പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ഫോൺ. താല്പര്യമുള്ളവർക്ക് എടുക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ചെറിയൊരു ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക.